ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നോമ്പായിട്ട് സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു നോമ്പിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നോമ്പ് തുറ കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നോമ്പായതുകൊണ്ട് അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാതും ഒരുക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വല്ല സ്നാക്കും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് മോളെടുത്ത് കൊടുത്തിട്ടുണ്ട്. അവളത് ഫില്ല് ചെയ്തിട്ട് അത് മുട്ടയിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ബ്രെഡിൽ ഫില്ലിങ്ങൊക്കെ അവൾ വെച്ച് തരും. പിന്നെ പൊരിച്ചെടുക്കുന്ന മുട്ടയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ആദ്യമൊക്കെ അങ്ങനെ എരിവില്ല പലഹാരങ്ങളോടൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഫ്രൂട്ട് സലാഡൊക്കെ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി എടുത്തിട്ട് വരട്ടെ. പിന്നെ കുറച്ച് ചെറുപഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. ഞാൻ ആപ്പിളും അതേപോലെ മുന്തിരിയും കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലാക്കിയിട്ട്. അപ്പോൾ കുറച്ച് വാട്ടർ മെലനും അതിൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കിവിയുടെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഐസ്ക്രീമിൽ തന്നെ കുറേ നട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നട്സൊന്നും ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഐസ്ക്രീം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൽ കൂടി ഫ്രൂട്ട്സും കൂടി കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോമ്പിനാവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് തണുപ്പില്ലതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒന്നും കൂടി തണുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി സമയമായിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്ത ശേഷം അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും അതേപോലെ പരത്താനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ചപ്പാത്തി ഞാനിതുവരെ കുറച്ച് പരത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ചപ്പാത്തിയിൽ എണ്ണ പുരട്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇക്കാക്ക് ഇവിടെ എണ്ണ പുരട്ടിയിട്ട് ചുടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എനിക്ക് എണ്ണ പുരട്ടാതും ചുടും. എന്താ ഇക്കാക്ക് എണ്ണ പുരട്ടിയിട്ടും ചുടും. അപ്പോൾ അങ്ങനെ ചുട്ട് ഞാനിത് അവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഞ്ചുട്ടിക്ക് അങ്ങനെ എന്താ ചപ്പാത്തി അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂഡിൽസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നൂഡിൽസ് ആകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും അപ്പോൾ ഏകദേശം നമ്മളെ സമയം ആകാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഒക്കെ ടേബിളിന്മേൽ കൊണ്ടു നിൽക്കുകയാണ് നോമ്പറക്കാനുള്ളതൊക്കെ. എൻ്റെ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോവാൻ. അപ്പോൾ അതാ ഏകദേശം നമ്മളെ ടൈമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫലൂദയ്ക്കൊക്കെ സ്പൂണൊക്കെ വെച്ചിട്ട് ഇനി ടേബിളിൽ കൊണ്ടു നിൽക്കുകയാണ്. അല്ലെങ്കിൽ നോമ്പറക്കാനൊന്നും വരാത്ത ആൾക്കാരൊക്കെ ഇന്ന് കയറി ഇരുന്നിട്ടുണ്ട്. ഇന്ന് ഫലൂദ കണ്ടതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. നോമ്പറക്കാൻ വന്ന് എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഫ്രൂട്ട്സുകളും ഇതെല്ലാതും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ഫ്രൂട്ട്സുകൾ ഇതൊന്നും ഇല്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉള്ളൊന്ന് ഞാൻ വെച്ചിട്ടുള്ളത്. ബാങ്കോ എടുത്തു. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാ ഞങ്ങൾ എന്താ ഇനിയിപ്പോൾ വന്നിട്ട് ചായ കുടിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്ന നിൽക്കുകയാണ്. ഇപ്പോൾ നേരെ ഈ കടയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇനി ഞങ്ങൾ കളക്ട് ചെയ്യട്ടെ. ഇനിയിപ്പോൾ പെരുന്നാളിനും ഒക്കെ വേണ്ട എല്ലാതും അരി സാധനങ്ങളും ഒക്കെ എടുക്കും വേണം. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ ഞാനൊറ്റക്കൊന്നല്ല വന്നിക്കണേ, എൻ്റെ ബ്രദറും
അതേപോലെ ബ്രദറിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ഡ്രസ്സുകൾ നോക്കണതിൻ്റെ മുകളിൽ ഇനി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കും വേണം. ഇനിയിപ്പോൾ ആദ്യം ഞങ്ങൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കളറ്റി, കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീമും അതേപോലെ ചോക്ലേറ്റുകളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് ഇനി നമുക്ക് മേലേക്ക് പോകാം. അപ്പോൾ അതാ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ മോള് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരാൾ ഡ്രസ്സൊക്കെ ഊരി നിൽക്കണില്ലേ, ആ പ്രതിമയുടെ ഡ്രസ്സ് ഞങ്ങൾ ഊരിയെടുത്തിട്ടുണ്ട്. അത് ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇക്ക ആ ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതാ ഐഷു അഞ്ചുട്ടിയൊക്കെ ഓരോന്നെടുത്ത് കൈ പിടിക്കുന്നുണ്ട്. ബില്ല് വരുമ്പോൾ കാണാം. അപ്പോൾ കുഴപ്പമില്ല, ബില്ല് എത്ര ആയാലും കുഴപ്പമില്ല. ബില്ലൊക്കെ ബ്രദറാണ് പേ ചെയ്യണത്, അതുകൊണ്ട് നമ്മൾ അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ അതാ നിറയെ ടോയ്സൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് ഒരു എന്തോ ഇല്ല. അപ്പോൾ ഇതാ നിങ്ങളിതാ കണ്ടോളൂ, ഓരോന്ന് കണ്ടോളൂ. അപ്പോൾ അതാ ഡ്രസ്സുകളൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, ഞാൻ എടുത്ത ഡ്രസ്സുകളൊന്നും പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, അത് ഞാൻ ഈദിൻ്റെ വ്ളോഗിൽ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ്, ബ്രദറൊക്കെ അങ്ങോട്ട് തിരിച്ചു പോയി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ.